അമ്പമ്പോ കൊമ്പൻ്റെ കൊമ്പ് കണ്ടോ, അമ്പമ്പോ കൊമ്പൻ്റെ തുമ്പി കണ്ടോ, അമ്പമ്പോ കൊമ്പൻ്റെ കുമ്പ കണ്ടോ, അമ്പമ്പോ കൊമ്പൻ്റെ വമ്പ് കണ്ടോ. എന്തൊരു ശരീരം! വമ്പൻ തല, മൂക്കു നീണ്ട് നിലത്തിഴയുന്നു, പല്ല് നീണ്ടു പുറത്തു വന്നുണ്ടായ കൊമ്പുകൾ, വിശ്രി പോലുള്ള ചെവികൾ, കാലുകൾ തൂണുപോലെ, ഇത്ര വലിയ മുഖത്തെ കണ്ണുകളോ ഇത്തിരി പോന്നതും. ആനയുടെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാൽ ചിരി വരും. എന്നാൽ എല്ലാം ചേർന്ന് കണ്ടാലോ ശരിക്കും ഒരാനച്ചന്തം. ആകൃതിയിലും വലിപ്പത്തിലും ഇത്രയധികം പ്രത്യേകതകളുള്ള മൃഗങ്ങൾ വേറെയില്ല. ശരീരത്തിനകത്തെ അവയവങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഇഷ്ടംപോലെ നീട്ടാനും ചുരുക്കാനും കഴിയുന്ന മൂക്കാണല്ലോ ആനയുടെ തുമ്പിക്കൈ. ഏതാണ്ട് 100,000 പേശികളുണ്ട് ആനയുടെ തുമ്പിക്കൈയിൽ. ദക്ഷിണേന്ത്യൻ ആനകളുടെ തുമ്പിക്കൈക്ക് ഉത്തരേന്ത്യൻ ആനകളുടേതിനേക്കാൾ നീളമുണ്ടാകും. ആനക്കൊമ്പിൻ്റെ കുറേ ഭാഗം പൊള്ളയാണെന്നറിയാമോ? കൊമ്പിൻ്റെ തുടക്കം മുതൽ പകുതിയിലധികം പൊള്ളയാണ്. ആനയുടെ തൊലിയിൽ വിയർപ്പ് ഗ്രന്ഥികൾ തീരെ കുറവാണ്. അതുകൊണ്ട് ആനയ്ക്ക് തൻ്റെ ശരീരം ഇടയ്ക്കിടെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കണം. കുളിക്കാൻ ആനയ്ക്ക് വലിയ ഇഷ്ടമായത് അതുകൊണ്ടാണ്. വെള്ളം കുടിക്കാൻ കൊടുത്താൽ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആനയ്ക്ക് കാൽനഖത്തിനടുത്ത് വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ആനത്തലയോളം എന്നൊരു ശൈലി തന്നെയുണ്ട് നമ്മുടെ ഭാഷയിൽ. എന്നാൽ നല്ല വലിപ്പമുണ്ടെങ്കിലും ആനത്തലയ്ക്ക് വലിയ ഭാരമൊന്നുമില്ല. തലയ്ക്കകത്ത് ധാരാളം വായു അറകളുള്ളതാണ് കാരണം. ആനയുടെ തലച്ചോറിനും വലിപ്പവും ഭാരവും കുറവാണ്. ആഫ്രിക്കൻ ആനയെയും ഏഷ്യൻ ആനയെയും തമ്മിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ചെവികൾ നോക്കിയാൽ മതി. ആഫ്രിക്കൻ ആനകളുടെ ചെവികൾക്ക് വലിപ്പം കൂടും, ആകൃതിയിലും വ്യത്യാസമുണ്ട്. ആനയുടെ ചെവി നോക്കിയാൽ പ്രായം കണക്കാക്കാം എന്ന് പറയാറുണ്ട്. 10 വയസ്സാവുമ്പോൾ ആനച്ചെവിയുടെ മുകൾ ഭാഗം മടങ്ങിത്തുടങ്ങും. മൂക്ക് വേണ്ടത്ര നീട്ടുകയും ചുരുക്കുകയും ചെയ്യാമെങ്കിലും ആനയുടെ നാക്കിൻ്റെ കാര്യം അതല്ല. ആനയുടെ നാക്ക് വായ്ക്കകത്ത് രണ്ടറ്റവും ഉറപ്പിച്ച നിലയിലാണ്. എങ്കിലും വായിലെടുത്ത ഭക്ഷണം നാക്കു വളച്ച് അകത്തേക്ക് തള്ളാൻ ആനയ്ക്ക് കഴിയും. ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങാവുന്ന രീതിയിലാണ് ആനക്കാലുകളുടെ ഘടന. കാലിനടിയിൽ കട്ടിയുള്ള ഒരു പാളിയുണ്ട്, ചെരിപ്പ് പോലെ. ആനയുടെ നടപ്പിനും പ്രത്യേകതയുണ്ട്. മറ്റു മൃഗങ്ങൾ ഒരു വശത്തെ മുൻകാലും മറുവശത്തെ പിൻകാലും ഒരുമിച്ചാണ് മുന്നോട്ട് നീക്കുക. ആനയാകട്ടെ ഒരേ വശത്തെ കാലുകൾ ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കും. അമ്പമ്പോ കൊമ്പൻ്റെ കൊമ്പുകൾ.